നമസ്കാരം ഒരു കാലത്ത് പത്രമാധ്യമങ്ങൾക്ക് വലിയ വിശ്വാസ്യതയായിരുന്നു ജനങ്ങളുടെ ഇടയിൽ പിന്നീട് ആ സ്ഥാനത്തേക്ക് ദൃശ്യമാധ്യമങ്ങൾ വന്നു പിന്നീട് ഏറ്റവും ഒടുവിലായിട്ട് സോഷ്യൽ മീഡിയകൾ വന്നു എന്നാൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇപ്പോൾ വർത്താനം വർത്തമാന കാലഘട്ടത്തിൽ വിഷൽ മീഡിയയേക്കാൾ പത്രമാധ്യമങ്ങളെക്കാൾ അച്ചടി മാധ്യമങ്ങളേക്കാൾ കൂടുതൽ ആളുകൾ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നത് സോഷ്യൽ മീഡിയകളെയാണ് പലപ്പോഴും സോഷ്യൽ മീഡിയകളുടെ സ്വാധീനം കൊണ്ട് മുഖ്യധാരാ മാമാധ്യമങ്ങൾ മൂടി വെക്കുന്ന അല്ലെങ്കിൽ മറച്ചു വയ്ക്കാൻ ജനങ്ങളിൽ നിന്ന് ഒളിച്ചു വെക്കാൻ ശ്രമിക്കുന്ന വാർത്തകൾ പോലും ഗത്യന്ത്രമില്ലാതെ അവർക്ക് പ്രസിദ്ധീകരിക്കേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെയൊരു വാർത്തയെ പറ്റിയാണ് പറയുന്നത് അതിനു മുമ്പ് നമ്മൾ ഉന്നാവ എന്നും കത്വ എന്നും ഹത്രാസെന്നൊക്കെ കേട്ടിട്ടുണ്ട് അങ്ങ് കാശ്മീരിലെ ഏതോ ഒരു കുഗ്രാമത്തിലെ സ്ഥലത്തിൻ്റെ ആ സ്ഥലത്ത് നടന്ന ദാരുണ സംഭവം പോലും മിനിറ്റുകൾ പോലും വ്യത്യാസമില്ലാതെ ഇവിടെ അവർ വിളമ്പി നമുക്ക് തന്നിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസം ഹൈദരാബാദിൽ ഒരു അതിദാരുണമായിട്ടുള്ള ഒരു സംഭവം നടന്നു നടക്കാൻ പാടില്ലാത്തത് ഒരു ദളിത് യുവാവ് ഒരു മുസ്ലിം സ്ത്രീയെ വിവാഹം ചെയ്തു സുൽത്താന എന്നാണ് പേര് നാഗരാജ് എന്നാണ് ആ യുവാവിൻ്റെ പേര് ഒടുവിൽ ആ മുസ്ലിം സ്ത്രീയുടെ സഹോദരൻ ഉൾപ്പെടുന്ന ഒരു കൂട്ടം ആളുകൾ ജിഹാദികൾ എന്ന് തന്നെ പറയേണ്ടി വരും സ്വന്തം പെങ്ങളുടെ മുന്നിലിട്ട് അതായത് ഈ സുൽത്താനയുടെ മുന്നിലിട്ട് ആ യുവാവിനെ കൊത്തി അരിയുണ്ടായി അതിക്രൂരമായ രീതിയിൽ കൊലപ്പെടുത്തി ഇത് ദേശീയ മാധ്യമങ്ങളിലൊക്കെ വലിയ വാർത്തയായിരുന്നു അവിടെയുള്ള പ്രാദേശിക മാധ്യമങ്ങളിലൊക്കെ വാർത്തയായിരുന്നു എന്നാൽ നമ്മുടെ മലയാള മാധ്യമങ്ങൾ ഇത് വാർത്തയാക്കിയതേയില്ല ഇവിടെയാണ് സോഷ്യൽ മീഡിയയുടെ ശക്തി കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം രാത്രി ഞങ്ങളുടെ ഏറ്റവും അവസാനമായിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ട് ഓട്ടോ പ്രദർശനം എന്ന പേര് ഞാൻ തന്നെയാണ് അത് ചെയ്തത് ഞങ്ങൾ ആ ന്യൂസ് ചെയ്തിരുന്നു അതിനുശേഷം അത് അതവിടുന്ന് പലരും എടുത്തുകൊണ്ട് പോവുകയും മറ്റ് ചില സോഷ്യൽ മീഡിയ ഇതേപോലെ ഞങ്ങളെപ്പോലുള്ള ചാനലുകളൊക്കെ വാർത്തയാക്കുകയും ചെയ്തു ഇനി ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ വരിക്കാരായിട്ടുള്ള പത്രമെന്ന് അവകാശപ്പെടുന്ന ഒരു പത്രത്തിൽ ഇന്ന് ഇന്ന് വന്ന സമയം ഇതിൽ കിടപ്പുണ്ട് പത്ത് മുപ്പത്തൊമ്പതിനാണ് കൊടുത്തിരിക്കുന്നത് ഇന്ന് അവരെന്തായാലും ആ വാർത്ത കൊടുത്തിട്ടുണ്ട് മുസ്ലിം യുവതിയെ വിവാഹം ചെയ്ത ദളിത് യുവാവിനെ ഭാര്യയുടെ മുന്നിലിട്ട് കുത്തിക്കൊന്നു ദാരുണം ഇതാണ് തലവാചകം മലയാള മനോരമയാണ് മറ്റ് ഏതെങ്കിലും പത്രത്തിലൊക്കെ ഉണ്ടോയെന്നറിയില്ല ഒരു പക്ഷേ കൊടുത്ത് കാണാൻ അവർ നിർബന്ധിതരായി കാണണം ഇവിടെയാണ് ഞാൻ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയയുടെ ശക്തി മിനിറ്റുകൾ വെച്ച് അവർ ഇവിടെ വാർത്തകൾ എത്തിക്കുന്നതാണ് സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ ചാനലുകളുള്ള ഞങ്ങളെപ്പോലെയുള്ള മറ്റ് ചാനലുകൾ അവർക്കൊക്കെ പരിമിതമായിട്ടുള്ള ആളുകൾ മാത്രമേ ഉള്ളൂ ഈ എല്ലാ സംസ്ഥാനത്തും റിപ്പോർട്ടർമാരൊന്നുമില്ല എന് കൂടുതൽ പറയുന്നു ഉക്രൈനിൽ വരെ പോയിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ചെയ്ത ചാനലുകളെ റിപ്പോർട്ടർമാരെ നമ്മൾ കണ്ടതാണ് അങ്ങനെ ഇന്ത്യയിലെ മിക്ക സംസ്ഥാനത്തും അവർക്ക് സ്വന്തമായിട്ടുണ്ട് ഞാൻ വിഷ്വൽ മീഡിയയുടെ കാര്യമാണ് പറയുന്നത് അങ്ങനെ ഉണ്ടായിട്ട് കൂടി ഇതുപോലൊരു സംഭവം നടന്നിട്ട് അത് മൂടി വെക്കാൻ ശ്രമിച്ചിട്ട് ഒടുവിൽ ഞങ്ങളെ ഞങ്ങളെപ്പോലെയുള്ളവർ അത് വാർത്തയാക്കിയതിന് ശേഷം മാത്രം അവർ ജനങ്ങൾക്ക് വിളമ്പിത്തരികയാണ് ചെയ്യുന്നത് അപ്പോൾ സോഷ്യൽ മീഡിയ കൂടി ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഈ വാർത്ത അറിയാനേ പോകുന്നില്ലായിരുന്നു ഇവിടെയാണ് നോക്കേണ്ടത് അവർക്ക് തന്നെ അറിയാം മുഖ്യധാര മാധ്യമങ്ങൾ ഇപ്പോൾ ആ സത്യം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു ജനങ്ങൾ അവരിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുന്നു സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയെ കൂടുതലായിട്ട് ആശ്രയിക്കുന്ന അല്ലെങ്കിൽ വിശ്വസിക്കുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല അങ്ങ് കാശ്മീരിലെ കത്വ പോലുള്ള ഒരു സ്ഥലത്ത് നമ്മൾ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും അങ്ങനെ ഒരു സ്ഥല സ്ഥലപ്പേര് അന്ന് കേട്ടത് അവിടെ നടന്ന ഒരു സംഭവം പോലും മിനിറ്റുകൾ വെച്ച് പൊടിപ്പും തൊങ്ങലും വെച്ച് പറഞ്ഞ് തന്നവർ എന്നാൽ അത്രയും അല്ലെങ്കിൽ അതിൻ്റെ പകുതി പോലും ദൂരമില്ലാത്ത ഇവിടുന്ന് ഹൈദരാബാദ് വല വരെ ദൂരമുള്ള അവിടെ നടന്നൊരു സംഭവം അവിടെ സംഭവം നടന്നു കഴിഞ്ഞിട്ടും മുപ്പത്തിയാറ് മണിക്കൂർ കഴിഞ്ഞിട്ട് നിവർത്തിയില്ലാതെ ഗത്യന്തരമില്ലാതാണ് അവർ നമ്മളിലേക്ക് വിളമ്പെത്തുന്നത് ഞങ്ങൾ പോലും നാഷണൽ മീഡിയയിലൊക്കെ കണ്ടതിന് ശേഷമാണ് അത് ജനങ്ങളിലേക്ക് കൊടുത്തത് അത് ജനങ്ങൾ കണ്ടു കഴിഞ്ഞ് അത് വാർത്തയായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അതേപോലെ ഇങ്ങനെ വൈറലായി കഴിഞ്ഞ കിട്ടൊക്കെയാണ് ഇവിടുത്തെ വിഷ്വൽ മീഡിയ ആ സംഗതി എടുക്കുന്നത് അപ്പോൾ സോഷ്യൽ മീഡിയ കൂടിയില്ലായിരുന്നെങ്കിൽ ഇത്തരം വാർത്തകൾ അവർ ഒരിക്കലും നിങ്ങളിലേക്ക് എത്തിക്കുകയില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞ് മാറിക്കൊണ്ടിരിക്കുകയാണ് കാലം വിഷ്വൽ മീഡിയ ഇങ്ങനെ പ്രവർത്തിച്ചാൽ ഇതാണ് നിങ്ങളുടെ മാധ്യമ സംസ്കാരമെങ്കിൽ നിങ്ങളിൽ നിന്ന് ജനങ്ങൾ കൂടുതൽ കൂടുതൽ അകന്ന് സോഷ്യൽ മീഡിയയിൽ മാത്രം ആശ്രയിക്കുന്ന അല്ലെങ്കിൽ വിശ്വസിക്കുന്ന ഒരു രീതിയിലേക്ക് വരും തീർച്ചയായിട്ടും വാർത്താ മാധ്യമ പ്രവർത്തനം എന്നത് ഒരു വൺ വേ ട്രാഫിക് അല്ല കത്വയിലെ സംഭവം നിങ്ങൾക്ക് വാർത്ത ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് ഹൈദരാബാദിലെ വാർത്ത നിങ്ങൾ കൊടുക്കുന്നില്ല എന്നാണ് ഇവിടുത്തെ കാതലായിട്ടുള്ള ചോദ്യം ഇങ്ങനെ ഏതെങ്കിലും ഒരു സൈഡിനെ മാത്രം ചെയ്ത് അതായത് ഞങ്ങളെപ്പോലുള്ള ചാനലുകൾ കൃത്യമായി രാഷ്ട്രീയം ഉള്ളത് നിഷ്പക്ഷരല്ല എന്ന് പറഞ്ഞ് തന്നെ പറഞ്ഞുകൊണ്ടുള്ള ചാനലുകളുണ്ട് അവരെയൊക്കെ വിടാം ജനം പോലുള്ള ചാനലുകൾ കൈരളി പോലുള്ള ചാനലുകൾ മീഡിയ വൺ പോലുള്ള ചാനലുകളിലൊക്കെ രാഷ്ട്രീയം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ ഇതൊന്നും അല്ലാതെ ഞങ്ങളാണ് നിഷ്പക്ഷ എന്ന് പറഞ്ഞ് മത്സരിച്ചുകൊണ്ടിരിക്കുന്ന മനോരമ മാതൃഭൂമി ട്വൻറ്റി ഫോർ ഏഷ്യാനും പോലെയുള്ളവർ ഇതേപോലെ പക്ഷപാതപരമായിട്ട് ന്യൂസ് ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നമാവുന്നത് സോഷ്യൽ മീഡിയ പറഞ്ഞതിന് ശേഷമല്ല ഗത്യന്ത്രമില്ലാതെയല്ല നിങ്ങൾ ഈ വാർത്ത കൊടുക്കേണ്ടത് എന്ന് ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു ആരേ ഭയന്നാണ് അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന് സ്വയം ഓരോരുത്തർ അവനോരോട് തന്നെ ചോദിച്ചാൽ നന്നായിരിക്കുമെന്ന് മാത്രമേ തൽക്കാലം പറയുന്നുള്ളൂ വെബ് ഡെസ്ക് തത്ത്വ